ഗുഡ് മോർണിംഗ്. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, നിങ്ങൾ തന്നെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം നമ്മുടെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ മാത്രമല്ല, നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് യൂട്യൂബിലും കൂടുതലും വ്യൂവേഴ്സ് ശരിക്കും പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിലാണ്. അപ്പോൾ എല്ലായിടത്തുനിന്നും രണ്ട് സ്ഥലത്തുനിന്നും എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിനകത്ത് ഞാൻ കാണിച്ചിരുന്നു പാലപ്പോ താറാവ് കറി. അത് കണ്ടപ്പോ കണ്ട് എല്ലാരും പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കുന്ന പാലപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ നന്നായിട്ട് പാലപ്പം ഉണ്ടാക്കും, എത്രയോ വർഷങ്ങളായിട്ട് അമ്മയ്ക്കുള്ള എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാണ്, ഇവിടെ വരുന്നവർക്കും ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി. കാരണം അത്രക്ക് സോഫ്റ്റ് ആയിട്ട്, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും നിങ്ങൾ പറയത്തില്ല എന്നെ രസമാണ് എന്നെ പൂ പോലത്തെ പാലപ്പം, അതുപോലത്തെ പാലപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. എന്റെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം, എന്തായാലും അവർക്കിത് പുതുമയായിട്ട് തോന്നത്തില്ല. പക്ഷെ അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. ഓൾറെഡി നമ്മുടെ മാവ് പ്രിപ്പയർ ചെയ്തു. അപ്പം അതിപ്പോ ദേണ്ട രാവിലെ പൊളിച്ചു പൊങ്ങി ഇരിപ്പിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുമായിരിക്കും പുറകില്, ഞാൻ കാണിക്കാം. നമ്മുടെ മാവ് ഇവിടെ പൊളി പൊങ്ങി അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പൊങ്ങി ചാടി വന്നു, നന്നായിട്ട് പൊളിച്ചു പൊങ്ങി. ഇപ്പൊ ഞങ്ങള് യു കെയിലാണ്, ഇവിടെ നല്ല തണുപ്പുണ്ട്. എല്ലാരും പറയുന്നുണ്ട് എങ്ങനെയാ മാവ് ഇത്ര ഇതായിട്ട് പൊളിച്ചു പൊങ്ങി വരിക എന്ന്. ഞാൻ സാധാരണ നമ്മുടെ ഓവനിൽ വെക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി നല്ല വെത്തനാണെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചാലും റെഡി ആയിട്ട് വരും. പിന്നെ നാട്ടിലുള്ളവർക്ക് നല്ല സുഖമാണ്, അവർക്ക് എപ്പോ അപ്പോ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഈസി ആയിട്ട് പൊളിച്ചു പൊങ്ങി വരും. അപ്പൊ ഞാനിത് എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ചെയ്തെടുത്തതെന്ന് നമുക്ക് അരി അരയ്ക്കുന്നവൻ തൊട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഓക്കെ, എല്ലാരും ശ്രദ്ധിച്ചോണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൗട്ട് ചോദിക്കല്ലേ, ഇത് അത്രക്കും ഡൗട്ട് ഇല്ലാത്ത രീതിയിലാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ അരി ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചരി, യു കെയിലുള്ളവർ ചോദിക്കും ഏത് അരി ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത് ലോങ് ഗ്രെയിൻ റൈസ് ആണ്, വളരെ ചീപ്പർ ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ. ലോങ് ഗ്രെയിൻ റൈസ് ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഒത്തിരി അരി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എപ്പോ അരച്ചാലും ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു കിലോ അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഞാൻ കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണ്, ഞാൻ രാവിലെ കുതിർക്കാനിട്ടു, വൈകുന്നേരം ആയപ്പോൾ ഇത് അരിക്കുന്നത്. അത്ര നേരം ഒന്നും ഇടണമെന്നില്ല, പക്ഷെ അങ്ങ് ഇട്ടു. വേറെ പണിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ആള് നല്ല സുന്ദരമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എളുപ്പ പരിപാടിക്കണ്ടേ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മുടെ ഈ അര കിലോ അരി എന്ന് വെച്ചാൽ പകുതി പകുതി ഞാൻ രണ്ടായിട്ട് അങ്ങ് അരയ്ക്കാൻ പോവാം. ഇതുണ്ടോ, ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് ഈസ്റ്റ്, ഈ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഈസ്റ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പഴകി ഈസ്റ്റുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്, ഉപയോഗിച്ചാൽ അത് വർക്കാവത്തില്ല. ഇനി ഇതിലേക്ക് ഞാൻ നെഗക്ക വെള്ളം ഒഴിക്കുക, അമ്മച്ചിയുടെ ലാംഗ്വേജ് ആണ് നെഗക്ക വെള്ളം ഒഴിക്കുക എന്ന് പറയും. നോക്കിയാൽ ജസ്റ്റ് നെഗക്ക വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സുന്ദരമായിട്ട് ഇവനെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന എൻ്റെ മിക്സി സുജാത, അപ്പൊ ഇത് നമ്മുടെ സുജാത ചേച്ചിയാണ്, ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളുകളായി, പക്ഷെ ആള് സുന്ദരിയാണ് കേട്ടോ. നിങ്ങൾ ഇന്നേവരെ വർക്ക് ചെയ്യാത്തവർക്കൊക്കെ അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാനങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അരച്ചു പിടിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കണ്ടോ. എന്റെ കയ്യിലേക്ക് നിങ്ങൾ നോക്കിക്കേ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ, സുന്ദരമായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് ഇതിനെ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവാണേ. നിങ്ങൾ കണ്ട അതിന്റെ കൺസിസ്റ്റൻസി നോക്കിക്കേ, ഇത് വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ട, നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ബാക്കി ഇരിക്കുന്ന റൈസും കൂടെ നമ്മുടെ ജാറിലേക്ക് ഞാനിട്ട് ഇതിനെയും കൂടെ അരച്ചെടുക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടി ഞാൻ പറഞ്ഞുതരാം. അപ്പം അടുത്ത ഞാൻ എടുത്തു നെക്കക്ക വെള്ളം ഒഴിച്ചു, ഇനി അതിലേക്കും ഒരു ഇച്ചിരി ഈസ്റ്റ് ഇട്ട് കൊടുക്കും, എന്നിട്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ അരച്ചെടുക്കും നന്നായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ആളും അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതാണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഓക്കെ, അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ചോറ് കണ്ടോ. നിങ്ങൾക്ക് ഏത് തരത്തിലെ ചോറായാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഒരു കാ കിലോ അരിക്ക് ഇതുപോലെ ഒരു തവി ചോറ് എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. നോക്കിക്കേ, നമുക്കിവിടെ ഒരു കിലോ അരിയുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നാല് തവി ചോറ് വേണം. ഓക്കെ, നിങ്ങൾക്ക് ഏത് ചോറും ഉപയോഗിക്കാം കേട്ടോ, ഏത് അരിയുടെ ചോറും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ നാല് തവി ചോറ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അളവ് അനുസരിച്ചെടുക്കണം, ഒത്തിരി കൂന കൂട്ടി ചോറെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കാണിച്ച അളവിൽ നിങ്ങൾ ഇട്ടാൽ മതിയാവും, അപ്പം നല്ല സോഫ്റ്റ് അപ്പം നിങ്ങൾക്ക് കിട്ടും കേട്ടോ.
ഞാനിവിടെ കൊണ്ടുവന്ന തേങ്ങ കൊള്ളത്തില്ലായിരുന്നു. ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അഴുക്കായിരുന്നു. ചില സമയത്ത് നല്ലത് കിട്ടും, ചില സമയത്ത് ചീത്തയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇപ്പോൾ യു കെയിൽ ഉള്ളവർക്ക് നല്ല തേങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കുക. ഞാൻ മിക്കപ്പെടുന്ന ഇവിടെ ഇപ്പോൾ തേങ്ങ നല്ലതുണ്ടെങ്കിൽ തന്നെ ഇതെടുത്ത് ഉപയോഗിക്കാറുണ്ട്. കാരണം വളരെ എളുപ്പപ്പെട്ട ഒരു പരിപാടിയാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഉണങ്ങി നിൽക്കുന്ന തേങ്ങയാണ്, ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം ഉണ്ടാക്കി വരുമ്പോൾ. അപ്പം ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറയാം, എനിക്കെല്ലാം കൈക്കുള്ള കണക്കേ അറിയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു കപ്പ് തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രോത്തിനും എനിക്ക് തോന്നുന്നു ഒരു അരമുക്കാൽ തേങ്ങ എങ്കിലും വേണ്ടി വരും, പച്ച തേങ്ങയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ആരെയാണ് ചേർക്കുന്നത്, നമ്മുടെ ഈസ്റ്റിനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെകക്കേന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഡെസിക്കേറ്റ് ഇട്ടുണ്ടാവും പൊങ്ങി വന്ന് നിപ്പുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ നെകക്കയിലും കൂടുതൽ, ഇച്ചിരിയും കൂടെ കൂടുതൽ, നേരത്തെ എടുത്തിൽ ഇച്ചിരി കൂടെ കൂടുതൽ വെള്ളം എടുക്കണം. കാരണം ചോറൊക്കെ അരഞ്ഞു വരുമ്പോൾ ഇത് കുഴയുന്ന നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഒരു കാര്യം ഞാൻ മറന്നുപോയി പറയാൻ, പ്രധാനമായിട്ടും ഷുഗർ, നിങ്ങൾക്ക് ഏത് ഷുഗർ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ഉപ്പ് ചേർക്കത്തില്ല ഇപ്പം കേട്ടോ. നാളെയാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ആരെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാന് നാളെ രാവിലെ മാത്രമേ ഇത് അപ്പം പുളിച്ചു പൊങ്ങി വന്ന് ചുടുന്നതിന് മുമ്പാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. ഇനിയിപ്പൊ ഇതുകൂടെ അരച്ചെടുക്കാം. അപ്പോൾ ദേണ്ട് കണ്ടോ, ഇത് അരഞ്ഞ് ദേണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ, ഒരു കുറുകിയ കൺസിസ്റ്റൻസിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കപ്പിയൊക്കെ കാച്ചാന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, കപ്പി എന്നാണോ പറയുന്നത്, ഇമേ കപ്പി എന്നാ പറയുന്നത് അല്ലേ. ഈ അപ്പമൊക്കെ ഉണ്ടാക്കണ കപ്പി കാച്ചി എന്നാണോ പറയുന്നത്, അങ്ങനെയാണെന്ന് ഓർക്കുന്നു. ഇപ്പൊ എല്ലാം മറന്നു പോകും, നമ്മൾ ഉപയോഗിക്കാത്ത വാക്കുകളായിപ്പോ. ഇപ്പം ഇങ്ങനെ പൊടി ഇങ്ങനെ കുറുക്കി എടുക്കത്തില്ല എന്ന് പറയുന്ന അതേ അവസ്ഥ. ഇനി ഞാൻ നിങ്ങൾക്ക് സ്പൂൺ ഇട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ എന്റെ സ്വന്തം കൈയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഇതുപോലെ. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുമ്പോഴേക്കും നല്ലൊരു ഇളക്കം കിട്ടും ഇത് കണ്ടോ. അപ്പൊ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ആവും, എല്ലാരും നല്ല പാകത്തിന്. ഇതിന്റെ കുറുക്ക് നിങ്ങൾ കണ്ടോ, കണ്ടോ. ഇനി നാളെ പൊങ്ങി വരുമ്പോഴേക്ക് ഇതൊന്നുകൂടെ കുറുകിയിരിക്കും, സംഭവം കിടുവായിരിക്കും. അപ്പൊ ഇതിനകത്ത് എല്ലാം തന്നെ ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പുളിക്കാൻ വെക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തണുപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പുളിച്ചു പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓവനിൽ വെച്ചാണ് ശരിയാക്കുന്നത്. അത് എന്താ എങ്ങനെയാന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പക്ഷെ നമ്മള് പകൽ ഇപ്പൊ രാത്രി നമ്മൾ വെള്ളത്തിലിട്ടു കുതിർക്കാൻ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഇത് അരച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ വെക്കുവാണ്. ഇപ്പൊ നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പുളിച്ചു പൊങ്ങി വരും. വൈകുന്നേരത്തേക്ക് അപ്പോ ഇറച്ചി എന്താന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന രാത്രി സമയമാണ്. ഇവിടെ ഓവൻ ഇവിടെ ഓൾറെഡി ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം അത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ചു നിൽക്കുന്ന ചൂടല്ല, കൈയിട്ട പൊള്ളം നിൽക്കുന്ന ചൂടല്ല, നല്ലൊരു ചൂട് വന്നു കഴിയുമ്പോഴേക്ക് ഇതിനെ നമ്മൾ ഓഫ് ചെയ്യും. അതിനുശേഷം നമ്മുടെ മാവിനെ അതിലേക്ക് ഇറക്കി വെക്കുവാണ്. എന്തെങ്കിലും ഒരു തട്ടവോ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു തട്ടവോ എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ പാത്രം വെക്കും. ഇൻ കേസ് പുളിച്ചു പൊങ്ങി എണ്ണ എടുക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഓവൻ ഇവിടെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇവനെ എടുത്ത് അതിലേക്ക് വെക്കാം. ഓക്കെ, അപ്പൊ എന്റെ ഓവൻ ഇവിടെ ചൂടായിരുന്നു, ഞാൻ ഇവനെ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, നിൽക്കുക ഇരിക്കുക. നേരം വെളുക്കുമ്പോൾ പുളിച്ച് ചാടി ഇങ്ങനെ നിൽക്കും. എന്നെ പിടിച്ച് ചുട്ടെടുത്തോ, എന്നെ പിടിച്ച് ചുട്ടെടുത്തോ എന്നുള്ള പരുവത്തിൽ, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി വെൽ പ്ലാൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴേക്ക് നന്നായിട്ട് കറിയൊക്കെ വെച്ച് കൊടുക്കാന്ന് വിചാരിക്കുമ്പോ എന്റെ ദൈവമേ അന്നത്തെ ദിവസം കറി ഒക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ എത്രയോ പേര് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാവരും ഈ അപ്പത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഇത് പുളിച്ചു വെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിച്ചോളൂ. അപ്പൊ നാളെ രാവിലെ ഇത് പുളിച്ചു വെക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും. ഇല്ലെങ്കിൽ നമുക്ക് കാണാം, എന്തായാലും ആവും, ആവാതിരിക്കത്തില്ലല്ലോ. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ, കണ്ടോ നമ്മുടെ മാവ് എത്ര സുന്ദരമായിട്ട് പൊങ്ങിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, പൊളിച്ചു പൊങ്ങിയിരിക്കുകയാണ്. അപ്പൊ കണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ ഇത് അരച്ചെടുത്തതെന്ന്, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പൊ അതുപോലെ ചെയ്താൽ മതി. ഞാൻ അരി സെപ്പറേറ്റ് അരച്ചു, നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ചോറും സെപ്പറേറ്റ് അരച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചരി, കുറച്ച് തേങ്ങ, കുറച്ച് ചോറ് എന്നുള്ള രീതി വേണമെങ്കിലും അരച്ചെടുക്കാം. പക്ഷെ ഈസ്റ്റ് ഇടാൻ മറക്കരുത്, ഈസ്റ്റും ഇച്ചിരി ഷുഗറും ഇട്ടിട്ട് അരച്ചെടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടോ മൂന്നോ ജാറിനകത്താക്കി രണ്ടോ മൂന്നോ ബാച്ചായിട്ട് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെയ്തെടുത്തത്. ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഇച്ചിരി ഉപ്പ് ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഇടുന്നതായിട്ടൊക്കെ തോന്നും, പക്ഷെ എനിക്കൊരു കണക്കുണ്ട്, എന്റെ കണക്ക് എപ്പോഴും കറക്റ്റ് ആവാറുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന
നമ്മുടെ തവി എന്ന് വേണമെങ്കിൽ പറയാം, ഈ കുഴിഞ്ഞത്. ഇതിന്റെ ഒരു തവി എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഒരു മുക്കാൽ തവി ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു പാലപ്പം ഉണ്ടാക്കാം. സാധാരണ ചില മിക്കവരും നല്ല ചെറിയതായിട്ടാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് ഇച്ചിരി വലുപ്പത്തിൽ ഉണ്ടാക്കാൻ ഇഷ്ടം. അപ്പൊ ഇതിനെ ഇങ്ങനെ ഞാനൊന്ന് സുന്ദരമാക്കി എടുക്കട്ടെ. നമ്മുടെ മാവ് എത്ര കുറുകെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇത്ര പൊങ്ങി വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ എത്ര ഭംഗിയുള്ള മാവാന്ന് കേട്ടോ. സുന്ദരമായിട്ടാ വന്നിരിക്കുന്നത്. എന്തായാലും ഇവൻ എന്നെ ഇപ്പം അപ്പൊ ഉണ്ടാക്കിയോന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവൻ ഇച്ച നേരം ഒന്ന് സഹനശക്തിയിൽ മാറിയിരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ താറാവിനെ ശരിയാക്കാം. അപ്പൊ നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാലപ്പത്തിനുള്ള താറാവിറച്ചിയാണ്. അപ്പൊ താറാവ് ഇവിടെ റെഡ് ആയിട്ടുണ്ട്. ഇവിടുത്തെ താറാവിനെ നോക്കൂ, തൊലിയൊക്കെ കളഞ്ഞ് സുന്ദരിയായിട്ട് ഇവിടെ റെഡ് ഇട്ട് നിൽപ്പുണ്ട് കണ്ടോ. അപ്പൊ നമ്മുടെ ഈ താറാവ് എന്ന് പറയുമ്പോഴേക്ക് എനിക്കൊന്ന് 2700 തോന്നുന്നു. കൂടെ എല്ലാം കളഞ്ഞ് കംപ്ലീറ്റ് വൃത്തിയൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനകത്തൊരു കൂടുണ്ട് കേട്ടോ. ഈ കൂടിനകത്താണ് ഇതിന്റെ ചങ്കും മത്തങ്ങയൊക്കെ വെച്ചേക്കുന്നത്, എന്റെ കരളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഇതിനെ നമുക്കൊന്ന് മാറ്റിവെക്കാം. ഞാൻ വലിയ ആളൊന്നും അല്ല, ചിലർ ചോദിക്കുന്നുണ്ടായിരിക്കും തൊലി കളയത്തില്ലെന്ന്. താറാവിന്റെ തൊലി കളഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് പോയില്ലേ, അതുകൊണ്ട് തൊലി കളയേണ്ടവർക്ക് കളയാം, ഇത് ഞാൻ കളയുന്നില്ല. നമ്മുടെ നാട്ടിലെ താറാവിന് ഇച്ചിരി ഒരു മണമൊക്കെ നമുക്ക് തോന്നാറുണ്ട്, പക്ഷെ ഈ താറാവിന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സംഭവം എളുപ്പമാണ്. ഞാൻ ഇതിനെ നടുവ് ഇങ്ങനെ പൊളക്കും, ഇങ്ങനെ പൊളക്കും. ഇങ്ങനെ പൊളക്കുമ്പോഴേക്കും നമുക്ക് എല്ലാ പീസിലും നല്ലതായിട്ട് ഇറച്ചി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിന് വേറെ രീതികൾ ഉണ്ടാവാം, ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല അരി മുറിക്കുന്ന കാര്യത്തിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മുടെ കത്തിയാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കാൻ എവിടെ നിന്ന് വാങ്ങേണ്ട, അതുകൊണ്ട് പറയുന്നതാണ് ഞങ്ങൾ മോറിസൺസിൽ നിന്ന് കുറെ വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചോണ്ട്, 50 കൊണ്ടെങ്ങണ്ടായിരുന്നു അന്ന് കേട്ടോ. ഇതിന്റെ പേരൊക്കെ ഇപ്പോഴും ഉണ്ട് ഇതേല് തന്നെ, ഏതാണ്ടൊരു പേര്. അപ്പൊ ശരി, ഇനി അത് പറഞ്ഞ സമയം കളയുന്നില്ല. ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ഇപ്പോഴും കിട്ടുമെന്ന് ഞാൻ കരുതുന്നു, അറിയില്ല. അപ്പൊ ഇതിനെങ്ങനെ നടുവേ ഞാൻ അങ്ങ് മുറിക്കുവേ. ഇതിനെ വെട്ടിയെടുക്കാൻ ഇച്ചിരി പാടാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പൊ സുരേഷ് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, സുരേഷ് മുറിച്ച് തന്നേനെ. സുരേഷ് പിള്ളേരൊക്കെ സ്കൂളിൽ വിടാനൊക്കെ ആയിട്ട് പോയിക്കുവാണ്. രാവിലെ ഇവിടെ സമയം കേട്ടോ. ഇതേണ്ട് ഞാൻ ഇതിന് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഹാഫ് തൊട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇത് കാണുമ്പോൾ പലരും ചോദിക്കുമായിരിക്കും, ഇതെന്ന് ഈ ചെറിയ കട്ടിംഗ് ബോർഡ് ആയിട്ട് വെട്ടുന്ന ഇച്ചിരി വലുത് എടുക്കത്തില്ലേന്ന്. ശരിക്കും ഇത് ഇവിടുത്തെ മീറ്റ് കട്ട് ചെയ്യുന്നതിനുള്ള ബോർഡാണ് ഇത് കേട്ടോ. ഇന്റർനാഷണലി പറഞ്ഞേക്കുന്ന ഒരു കളറാണ്, ഞങ്ങളുടെ ഫ്രണ്ട് കൊണ്ട് തന്നാണ് ഗിഫ്റ്റായിട്ട്. ഇത്തിരി ഫാറ്റാണ്. നമ്മുടെ നാട്ടിലെ താറാവിന് അങ്ങനെ ദശ കുറവല്ലേ, ഇത് മുഴുവൻ ഇങ്ങനെ മാംസമാണ് കണ്ടോ, നല്ല ദശയാണ് ഇവക്ക്. അപ്പൊ ഇവളെ ഞാന് ഒരട്ടത്തുനിന്ന് ഇപ്പോഴേ അങ്ങ് മുറിച്ചെടുക്കാം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അല്ലേലും താറാവ് നല്ല ടേസ്റ്റ്. ചിലർക്ക് താറാവ് ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആരും പറയാറുണ്ട് ഏയ് എനിക്ക് താറാവ് കുറച്ച് ഇഷ്ടമില്ലാന്ന്. പക്ഷെങ്കില് ഈ താറാവ് ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് വലുപ്പത്തിൽ ഇതിനെ മുഴുവൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം, സമയം ഒട്ടും കളയുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി, അതിലേക്ക് ഇതിന്റെ കടുകിനെ ഇട്ട് പൊട്ടിച്ചിരിപ്പിച്ചു. ഓക്കെ, ഇതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഇതേണ്ട് സവാള. നമുക്ക് അത്രയും വലിയ താറാവായതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 6 ഇടത്തരം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വൈറ്റ് സവാളയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് മിക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഇച്ചിരി ഉപ്പുകൂടി ഇടും, അപ്പം പെട്ടെന്ന് വാടി കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം, നാട്ടിൽ ഇത്രയും കൂടെ എരിവില്ലാത്തത് കിട്ടും. ഇതിന് കുറച്ച് എരിവുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര മാത്രം ചേർത്തത് കേട്ടോ. ഇതിനോട് കൂട്ടി ഞാൻ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് അത് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്തോണം. നമ്മുടെ സവാളയൊക്കെ വാടി വരാമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് വാടി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക്കാണ്. അപ്പം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒന്നുകൂടെ കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോഴേ അറിയാം ഞാൻ ഉണ്ടാക്കി വെച്ചത്, നിങ്ങൾ ഓർക്കുന്നില്ല, നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഇത് തീരുന്നത് വരെ ഉപയോഗിക്കും, ഇതിന്റെ കളർ എന്തൊരു മാറിയിട്ടുണ്ടെന്ന് നോക്കി. ഇപ്പൊ നമ്മളിത് ഉണ്ടാക്കിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു, ശക്കലം പോലും കളർ ചേഞ്ച് വന്നിട്ടല്ല കണ്ടോ. അത് ഇങ്ങനെ തന്നെ ഇരിക്കും തീരുമ്പോഴേക്കും. ആർക്കു വേണോ ഉണ്ടാക്കാന്നാണ്, ഇതിനെ 2 പ്രാവശ്യം ഞാൻ ഇതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് പോയിന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ കുരുകുരാന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും കേട്ടോ.
ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ മിസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. ഇവിടെ കിട്ടാനില്ല ഞങ്ങൾക്ക് ഇവിടെ സ്വാൻസിയിൽ കേട്ടോ. ഇനി ഞാൻ പോയ ഷോപ്പിലൊന്നും എനിക്ക് കിട്ടിയില്ല. കറിവേപ്പില ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് പലരും ചോദിക്കാറുണ്ട്, എന്താ കറിയിൽ കറിവേപ്പില ഇടില്ലേന്ന്. ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്താ പറയുക, പല പ്രാവശ്യം വെച്ചിട്ടും എനിക്ക് പിടിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഇവിടെ എന്ന് വെച്ചാൽ ഈ സമ്മറിലല്ലേ ഉള്ളൂ ഒരു വെട്ടം വെളിച്ചം കിട്ടുന്നത്. പിന്നെ മിക്കവരും പെരയ്ക്കകത്ത് വെച്ചാണ് വളർത്തുന്നത്. എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായി വന്നെങ്കിലും നാട്ടിൽ പോയിട്ട് വന്നപ്പോഴേക്കും അത് കരിഞ്ഞുപോയി. അങ്ങനെയാണ് പ്രശ്നം. അതുകൊണ്ട് കറിവേപ്പില ഭയങ്കര ക്ഷാമമാണ്, കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. അത് ഇടുമ്പോഴുള്ള മാറ്റം അറിയാമല്ലോ കറിയുടെ എന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇഷ്ടം പോലെ കറിവേപ്പില എനിക്കും വേണ്ടി കൂടി നിങ്ങൾ തട്ടിക്കോ കേട്ടോ, നിങ്ങൾ കറി വെക്കുമ്പോഴേക്ക്. അപ്പോൾ തീ താത്ത് വെക്കുക, നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ സമയമായി. മഞ്ഞപ്പൊടി എത്ര അളവെന്ന് എനിക്ക് പറയാൻ അറിയില്ല, ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, ഞാൻ പിരിയമ്പുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ, പിരിയമ്പുളക് പൊടി. അത് ഇച്ചിരി ഗരം മസാല ഇപ്പൊ ചേർത്ത് കൊടുക്കാം, പിന്നെ നമുക്ക് കുറച്ച് വേണ്ടി വരും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇപ്പൊ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് പല രീതിയിൽ താറാവ് കറി വെക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തത് ഈ ഒരു വീഡിയോയാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ രീതിയിൽ താറാവ് കറി വെക്കാം. അധികം എണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം താറാവിന് നല്ല നെയ്യാണ്. ആ നെയ്യ് എല്ലാം കൂടെ ഇറങ്ങി വരുമ്പോഴേക്ക് നിങ്ങൾക്ക് കാണാം, കുക്ക് ചെയ്ത് കഴിയുമ്പം ഇത് മുങ്ങി കുളിച്ചടക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഓർക്ക് ഒത്തിരി ഓയിൽ ഞാൻ ഉപയോഗിച്ചു എന്ന് ഒരിക്കലും ഇല്ല. നമ്മുടെ താറാവിന് ഭയങ്കര നെയ്യാണ്. ഇത് നന്നായിട്ടൊന്ന് വാടി വരാമെന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ പച്ച ടേസ്റ്റൊക്കെ ഇത് മാറി നല്ലതായിട്ടൊന്ന് വരട്ടെ. ഈ അവസരത്തിൽ ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുവാണേ. തക്കാളിക്ക ഇതൊരു മൂന്ന് തക്കാളി ഉണ്ട്, ചെറിയ തക്കാളിയാണ്, ഒരു ഇടത്തരം തക്കാളിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു മൂന്നെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പുളി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഉണ്ടല്ലോ മിക്സിയിലിട്ടൊന്ന് അടിച്ച് നമ്മളെ ക്രീമി ആയിട്ടെടുത്ത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. എന്തായാലും നമുക്കിങ്ങനെ ചേർത്തിട്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി ഇതൊന്ന് ഉടഞ്ഞു വരും. അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇച്ചിരി വെള്ളം തളിക്കുന്നതിന് കുഴപ്പമില്ല. അല്ല, ഞാനൊരു ശകലം വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ച് ഇത് നലത്ത് വരും. അപ്പം കേട്ടോ, ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, നമ്മുടെ അരപ്പ് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിവിടെ പണിപാട് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ, ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അപ്പം ചുട്ടാ മതി. ഇറച്ചി ഇനിയിപ്പോ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അപ്പം ചുടാം കേട്ടോ. തക്കാളിയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഉടഞ്ഞു വരുന്നത് നിങ്ങൾ കണ്ടോ. നീ ഇങ്ങനെ തന്നെ വെട്ടി? അത് ഇച്ചിരി പാടായിരുന്നു. ആദ്യമായിട്ടായിരിക്കും താറാവിനെ തന്നെ വെട്ടുന്നത്. അയ്യോടാ. അപ്പൊ ഇതിനെ നമ്മള് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പെരട്ടിയെടുക്കാം. താറാവിറച്ചി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാം. ഈ പാത്രത്തെ കൊള്ളത്തില്ല. ഞാൻ എന്തായാലും കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത്. പെട്ടെന്ന് പരിപാടി കഴിയും. നോക്കിയത് നെയ്യ് കണ്ടോ, ഓരോ പീസും നിങ്ങൾ നോക്കിയേ, നല്ല നെയ്യാണ്, നല്ല ടേസ്റ്റ് ആണ്. ചെറുതായിട്ട് ഇവനൊന്ന് പിടിച്ചോട്ടെ ചേല്. ഒരു അഞ്ചു മിനിറ്റ് വരെ ഈ തീയിൽ തന്നെ ഈ തീ അരപ്പും എല്ലാം കൂടെ ഇടുമ്പോൾ ഒരു രസം. അപ്പൊ കുറച്ചു നേരം ആയിട്ടുണ്ട്, നമ്മുടെ ഇറച്ചിയുടെ നിറമൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. എന്തായാലും ഇതിനെ ഞാൻ കുക്കറിലിട്ട് ഒന്ന് അല്ല രണ്ട് കൂവി കഴിയുമ്പോൾ ഇവൻ റെഡിയാണ്. ഒത്തിരി വേവൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. എനിക്കൊന്നും ഇത് താറാൻ കുഞ്ഞുങ്ങളാണോ എന്നാണ് കേട്ടത്. ഇവര് ഡക്ലിംഗ് എന്നാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇവര് പെട്ടെന്ന് വേകും. അപ്പൊ നമ്മുടെ ഇറച്ചി ഇതേണ്ട കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും വെള്ളം പോരെന്ന് നിങ്ങൾക്കറിയാം. ഇത് കണ്ടോ, നമ്മുടെ ചട്ടിയിൽ കുറച്ച് അരപ്പെല്ലാം ഇരിപ്പണം, അതിനകത്തോട്ട് കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിലേക്ക് വെക്കാം. ഒത്തിരി വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ, കാരണം ഇതിനകത്തെ വെള്ളം കൂടെ ഇറങ്ങി കഴിയുമ്പോഴേക്ക് ഇത് ഓക്കെ ആയിരിക്കും. അല്ലെ, ഒത്തിരി വെള്ളത്തിൽ കുളിച്ച് കിടക്കും. ഇത് ഇനഫാ കണ്ടോ, ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ വെള്ളം എന്ന് പറയുന്നത്. ഒത്തിരി വെള്ളം നിങ്ങൾ ഒഴിക്കരുത്. ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം അവസാനം കേട്ടോ. ഓക്കെ ആണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിലല്ല രണ്ട് വിസിൽ അടിച്ച് കഴിയുമ്പോൾ ഞാൻ ഇവനെ ഓഫ് ചെയ്യും. അപ്പൊ നമ്മുടെ കുക്കർ അവിടെ കൂവി കൊല വിളിച്ച് അവിടെ മാറിയിരിപ്പുണ്ട്. ആ സമയത്ത് നമുക്ക് ഇനിയിപ്പം
നമ്മുടെ പാലപ്പം ചുട്ടെടുക്കാം. എന്താണെന്ന് നമുക്ക് കാണണ്ടേ? വാ, നമുക്ക് പാലപ്പം ചുടാം. അപ്പൊ നമ്മുടെ മാവ് നമ്മൾ റെഡിയായി നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇതിനെ നമ്മൾ ചുട്ടെടുക്കാൻ പോവാ. കണ്ടോ ഇതിന്റെ ആ കുറുക്കും കണ്ടോ? നമ്മൾ ഇന്നലെ അരച്ചപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, ഇതുപോലെ കുറുകിയല്ല ഇരുന്ന്, കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇത് കുറുകി വരുമെന്ന്. ഓക്കെ, ഇനിയിപ്പം നല്ല പാകത്തിനായിട്ടുണ്ട്, നമുക്ക് ചുട്ടെടുക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ അപ്പമാണ്, അതുകൊണ്ട് തന്നെ ഇതിലും ഇതെങ്ങനെ വരുമെന്ന് അറിയത്തില്ല. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല വരുന്നില്ല. എപ്പോഴും നമ്മൾ ആദ്യത്തെ അപ്പം ചുടുമ്പം എന്തെങ്കിലും അടി പിടിക്കുക, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷേ ഇതിന് പ്രശ്നമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഉടനെ തന്നെ മൂടി വെക്കാം, കേട്ടോ? റെഡി ആയിട്ടുണ്ട്, കണ്ടോ? എന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന നോക്കിയേ. ഇവരെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നോക്കിക്കേ നമ്മുടെ അപ്പം. ഇത് ഞാൻ ചുമ്മാ ഓരി ഒഴിച്ചാ കേട്ടോ. ഇത് നോക്കിയേ, അടിപൊളി. അതവിടെ നിൽക്കട്ടെ. അപ്പം എല്ലാവരെയും നോക്കൂ, എന്ത് സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ അപ്പം വന്നേക്കുന്നത് നോക്കിയേ, കണ്ടോ? ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നല്ല സുന്ദരമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതുണ്ടോ, എന്നെ സോഫ്റ്റാ നോക്കിയ പഞ്ഞു പോലത്തെ അപ്പം. ഇവരെല്ലാം സുന്ദരമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് നല്ലതാണിതേ. പഞ്ഞു പോലെ ഇരിക്കുന്നുണ്ട്, നോക്കിക്കേ. കണ്ടോ എന്ത് സുന്ദരമായിട്ടാണ് വരുന്നത്, നിങ്ങൾ കണ്ടില്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഉപ്പ് കറക്റ്റാണ്, ചെറുമധുരം. ആഹാ, ഇനി കറിയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ തന്നെ പോലും നല്ലതാണ്. ചായയും കൂട്ടി കുറച്ച് പഞ്ചസാര കഴിക്കണം, അതിന്റെ ഇഷ്ടമാണ്. അടിപൊളിയാ, സൂപ്പർ. കറി ഇപ്പൊ ആയിട്ടുണ്ട്, അത് ഞങ്ങൾ എടുത്തിട്ട് വന്നിട്ട് ഇപ്പൊ തന്നെ പറയാം, സുരേഷ് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും അറിയാം അല്ലെ. കുക്കർ തുറന്നപ്പം കാണുന്ന അവസ്ഥയാണിത്. നോക്കിക്കേ, ഇപ്പോഴും തളച്ചിളച്ച് നിപ്പുണ്ട് കുക്കറിന്റെ ചൂട് കാരണമാന്ന് തോന്നുന്നു. എന്ത് ഭംഗിയിലാ വന്നേക്കെന്ന് നോക്കിക്കേ. അടിപൊളിയായിട്ടില്ലേ? ഈ കാണുന്ന ഒന്നും എണ്ണയല്ല കേട്ടോ, നെയ്യാ. ഭയങ്കര നെയ്യാണ്, അതാണ് ഇങ്ങനെ കാണുന്നത്. ഇച്ചിരി ഒന്ന് മേളിൽ തെളിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അതിനെ കുറച്ചും ഊറ്റി മാറ്റും, അല്ലെങ്കിൽ റെഡി ആവത്തില്ല. അപ്പം എന്തായാലും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി കൂടെ കുരുമുളക് പൊടിയും ഇച്ചിരി കൂടി നമ്മുടെ മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. താറാവിന് എപ്പോഴും കുരുമുളക് നന്നായിട്ട് വേണം, നന്നായിട്ട് കുരുമുളക് പൊടി ചേർക്കുക. അതുപോലെ തന്നെ ഞാൻ ശക്കലും കൂടെ ഗരം മസാല ചേർക്കുന്നുണ്ട്, അത് നന്നായിട്ട് ടേസ്റ്റ് കിട്ടും നമുക്ക് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് തിളക്കിയ കറി റെഡി. നല്ല കുറുകിയ കറിയാണ്, നല്ല സുന്ദരം കുറുകിയ കറിയാണ്. പക്ഷെങ്കിൽ ഈ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാത്ത കേട്ടോ. അത് നോക്കി എന്തോരം നെയ്യാന്ന് നോക്കിയത്, ഇങ്ങനെ വെക്കുമ്പോഴേ എന്തോരം കിട്ടുമെന്ന് അറിയാനത്തുന്ന് ആ ഒരവസ്ഥയാണ്. എന്തായാലും ഞാൻ ഉപ്പും എല്ലാം ഒന്ന് നോക്കട്ടെ ഒന്നുകൂടെ. എന്നിട്ട് നമുക്ക് കറി റെഡി. കുറച്ച് നേരം ഇരുന്നിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെങ്കിൽ സുരേഷ് പറയുന്നത് വിശന്നിട്ട് മാനേജാൻ ഒരു പരുവായെന്ന് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വിളമ്പിയേക്കാം. കണ്ടോ കറിയുടെ കുറുക്കം കണ്ടല്ലോ. നമുക്ക് ഇച്ചിരി കറിയും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ നമ്മുടെ കറിയും എല്ലാം ഇവിടെ റെഡായിട്ടുണ്ട്, കണ്ടോ? ഇതൊക്കെ വലിയ വലിയ പീസാണ്, പക്ഷെ അതിനകത്ത് നെയ്യ് ഉരുകി കഴിഞ്ഞപ്പോഴേക്കും കഷ്ണങ്ങൾ ചെറുതായി പോയതാണ്. എന്തായാലും സുരേഷ് കൊടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്നറിയാം. ചൂട് 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 എങ്ങനെയുണ്ടെന്ന് പറയൂ. അപ്പൊ അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഉപ്പൊക്കെ എന്തെങ്കിലും കുറവ് എന്തെങ്കിലും ഉണ്ടോ? വിശക്കുന്നുണ്ടോ? നല്ലത് അല്ല അല്ലെങ്കിലും പിന്നെ ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല. എനിക്കറിയാം റാണിയുടെ പാലപ്പവും തറാവ് കറിയും എപ്പോഴും സൂപ്പർ ആയിരിക്കും. ഞങ്ങൾ കുട്ടനാട്ടുകാർ ഒട്ടും മോശമല്ലെന്ന് ഇവിടെ തെളിയിച്ചേക്കുവാണ്. തീർച്ചയായും വീണ്ടും തെളിയിച്ചേക്കുന്നു, വീണ്ടും തെളിയിച്ചേക്കുന്നു. ഓ, ഇത് കണ്ടാൽ ആർക്ക കഴിക്കാൻ തോന്നാത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ തോന്നില്ലേ? അപ്പൊ ഞാനും ഒന്ന് കഴിക്കട്ടെ കേട്ടോ. വേഷന്നിട്ട് ഒരു രക്ഷയില്ല. ഞാനും ആക്രാന്തപ്പെട്ട് കഴിക്കാൻ അത്രക്ക് വിശക്കുന്നുണ്ട്. സമയം 10 മണിയായി. ഉപ്പ്, കുരുമുളകിന്റെ ആ ഒരു താറാവിന് എന്തെങ്കിലും കുരുമുളക് വേണം. എനിക്കല്ലേ കുരുമുളക് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ താറാവിന് പ്രത്യേകിച്ചും കുരുമുളക് ഇല്ലെങ്കിൽ താറാവ് പൊളിയാവും. താറാവ് പൊളിഞ്ഞു പോവും. പൊളിയാവുന്നല്ല, താറാവ് പൊളിഞ്ഞു പോവും. ഈ രീതിയിൽ ഒരു കറി നിങ്ങളത് വെച്ച് നോക്കണേ. പല രീതിയിൽ താറാവ് കറി വെക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ഇനി വരുന്ന വീഡിയോയില് വേറെ രീതിയിൽ എങ്ങനെ വെക്കുന്നത് കാണിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള രീതി ഞാൻ കാണിച്ചു തരാം.
ഇനി വരുന്നൊരു വീഡിയോ കേട്ടോ. ഇതിന് തേങ്ങാപ്പാലോട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ടൂ മച്ച് ടേസ്റ്റ് ആയി പോകും. അത്ര ടേസ്റ്റ് ആവുന്ന എന്നോട് എനിക്ക് താല്പര്യമില്ല, കാരണം നമുക്ക് ഒത്തിരി അങ്ങ് ടേസ്റ്റ് ആയി കഴിയുമ്പോഴേ കണ്ടല്ലോ, അതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ടേസ്റ്റ്. അത് കുറച്ച് എപ്പോഴും കഴിക്കരുത്, എല്ലപ്പോഴത്തേക്ക് തോന്നണം. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇതിലേക്ക് തേങ്ങാപ്പാലോട് ആർക്കാരും ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ടേസ്റ്റിനെ പറ്റി എനിക്ക് പറയാൻ വാക്കുകളേ ഉണ്ടാവില്ല. എനിക്ക് കറിവേപ്പിലോട് ടേസ്റ്റ് വരുമ്പോ എന്തായിരിക്കും അവസ്ഥ. പറയുന്നില്ല, ഞാൻ കഴിച്ചോണ്ടേ ഇരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതും. ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും നല്ല കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.